You are under the perfect plan of God. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണതയുള്ള പദ്ധതിക്ക് കീഴിലായതുകൊണ്ടാണ്. ഏത് മേഖല അധിക സമയമെടുത്തോ അതേ നേരം കാത്തിരുന്നോ അധിക വർഷങ്ങൾ കാത്തിരുന്നോ അധിക നാളുകൾ പ്രാർത്ഥിച്ചോ അതിന്റെ ആ മറുപടികൾ അധിക താമസം കൂടാതെ വേഗത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നൊരു വിഷയം, ദ മിസ്റ്ററി ഓഫ് ഓപ്പൻ ഡോർ, തുറന്നിരിക്കുന്ന വാതിലുകളുടെ പിന്നിലെ രഹസ്യങ്ങൾ. ആമേൻ. തുറന്നിരിക്കുന്ന വാതിലുകൾക്ക് പിന്നിലെന്നുണ്ട് രഹസ്യമുണ്ട്. ഒരു വാതിൽ ഒരുവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ വാതിൽ തുറക്കുന്നതിന്റെ പിന്നിൽ ഒരുന്നുണ്ട്. നാം പുറത്ത് നിൽക്കുമ്പോൾ ആ മുൻപിലെ വാതിൽ തുറക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അകത്തേക്ക് കയറാനാണ്. അപ്പൊ തുറക്കപ്പെടുന്ന ഓരോ വാതിലുകൾക്ക് പിൻപിലും ഒരു വലിയ രഹസ്യമാണ്. അപ്പോൾ തന്നെ ഒരു ചോദ്യം, തുറക്കപ്പെട്ട എല്ലാ വാതിലുകളും അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലമല്ല എന്ന് പറഞ്ഞാൽ, തുറക്കപ്പെട്ട വാതിലിൻ്റെ പിന്നിൽ പല കാര്യങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. നമുക്ക് തോന്നും എല്ലാ വാതിലും തുറന്ന് കിടക്കുന്നത് നമുക്ക് അനുകൂലമാണെന്ന്. പക്ഷെ എല്ലാ വാതിലുകളും നമുക്ക് അനുകൂലം, എല്ലാ വാതിലുകളും തുറന്ന് കിടക്കുന്നത് അനുകൂലമല്ല. ആ വാതിലുകൾക്ക്, തുറന്ന് കിടക്കുന്ന വാതിലുകൾക്ക് പിന്നിൽ there is a mystery, ഒരു രഹസ്യം മറഞ്ഞു കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ, നോട്ട് എവറി ഓപ്പൺ ഡോർ ഈസ് നോട്ട് ഫോർ യു. തുറന്ന് കിടക്കുന്ന എല്ലാ വാതിലും നിനക്കുള്ളതല്ല. വേദപുസ്തകത്തിൽ തുറക്കപ്പെട്ട അനേക വാതിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. അനേക വാതിലുകളെ കുറിച്ച്, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് തന്നെ ചില മേഖല, ഏകദേശം 100 വാതിലുകൾ തുറക്കപ്പെടുന്ന വാതിലുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതിനകത്ത് തന്നെ, സ്തോത്രം, ഹല്ലേലൂയ, തുറന്ന വാതിൽ നിന്നുള്ള ആമേൻ തുറന്ന വാതിൽ എനിക്കാണ് എന്നുള്ളതിന് ഉറപ്പ് വരുത്തുന്നതിന് ചില 3 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് പരിശുദ്ധാത്മാവ് തരുന്ന ദൂതിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇതൊരു പ്രസംഗമായിട്ടോ പഠിപ്പീരായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം, പക്ഷെ അതിനകത്തും നിങ്ങളുടെ ലൈഫിനെ പരിശുദ്ധാത്മാവ് തൊട്ടിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയപ്പെടാം, തുറന്നു കിടക്കുന്ന എല്ലാ വാതിലും നിങ്ങൾക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. നമുക്ക് പല നമ്മുടെ ജീവിത അനുഭവം വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ സ്തോത്രം, നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, സ്തോത്രം, ആമേൻ, ചില സാഹചര്യങ്ങൾ, ചില മേഖലകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടു വരും. അത് നമ്മുടെ അനുഗ്രഹമാണെന്ന് പറഞ്ഞ് നമ്മൾ അതിനെ ഏറ്റെടുക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് അറിയപ്പെടുന്നത് ഏറ്റവും വലിയ തലവേദനയായി മാറാറുണ്ട്. മനസ്സിലോ? ചില വിവാഹ കാര്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ചില പിള്ളേർ പറയാറുണ്ട്, അതെനിക്ക് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നതാണ്, അതുകൊണ്ട് ആ അതിനുവേണ്ടി അപ്പനമ്മമാരെന്ത് ചെയ്യണം, സഹകരിക്കണം, പാസ്റ്റ് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രപ്പോസൽ ചെയ്യാറുണ്ട് വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ അത് ജീവിതത്തിൻ്റെ ചില നാളുകൾ കഴിയുമ്പോഴാണ്, കുറച്ച് കാലം കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എനിക്ക് അനുയോജ്യം അല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാകുന്നത്. കാര്യം, ഫസ്റ്റ് ഒരു ഇംപ്രഷൻ ഉണ്ടായപ്പോൾ കണ്ടതായ ആ വ്യക്തിയോട് അല്ലെങ്കിൽ സാഹചര്യത്തോട് നമുക്കുണ്ടായ പ്രേരണ, ആ മിഷ്ടോത്രം നമുക്ക് ഒരു ചിന്ത തന്നു, എന്താ ഇത് എനിക്കുള്ള വാതിൽ ആണ്, ഇതെൻ്റെ ലൈഫാണ്, ഇതെൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ ഞാൻ പറയാം, ഇങ്ങനെ തുറക്കപ്പെടുന്ന എല്ലാ വാതിലും നിനക്കും എനിക്കുമുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു വാതിൽ, അല്ലെങ്കിൽ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കപ്പെട്ട വാതിൽ ആണ്.
എന്ന് ഉറപ്പ് വരുത്താത്തോടത്തോളം കാലം ആ വാതിലിനകത്ത് പ്രവേശിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ പറയണമെന്നുള്ളെങ്കിൽ ഞാൻ സമയം ചുരുക്കം, കാരണം കാര്യം ഇതിൻ്റെ പരമപ്രധാനമായ കുറേ വിഷയങ്ങൾ പുറകിലുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പല കട്ട് ഷോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ പോവാം. അപ്പം ഞാൻ വീണ്ടും പറയാം, തുറക്കപ്പെട്ട എല്ലാ വാതിൽ ആർക്കുള്ളതല്ല, നമുക്കുള്ളതല്ല. അപ്പോൾ തുറന്നു കിടക്കുന്ന അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കിന്ന് ഇൻവിറ്റേഷൻ ലഭിക്കുന്ന, സ്വാഗതം ലഭിക്കുന്ന, അമൻ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്ന ആ വാതിലുകൾ എനിക്കും നിങ്ങൾക്കും ഉള്ളതല്ല. എന്നാൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ എൻ്റേതാണോ നിങ്ങളുടേതാണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ അകത്ത് കയറാവുള്ളൂ. പ്രൈസല്ലോ. ചില മനസ്സിൻ്റെ തോന്നലുകളാകാം, പറയും ഇത് എനിക്കുള്ള വാതിലാണ്. ചില മനസ്സിൻ്റെ വിചാരങ്ങളാണ്, ഈ വഴി സഞ്ചരിച്ചാൽ അത് എനിക്ക് എന്തിയും അനുഗ്രഹമായിരിക്കും. ഇങ്ങനെ പലതരത്തിൽ അവൻ പല വാതിലുകൾക്കകത്ത് പലർ പ്രവേശിച്ചിട്ട്, അത് കുടുംബജീവിതമാകാം, ബിസിനസ്സാകാം, അമേന കുഞ്ഞുങ്ങളെ യൗവനക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ തിരഞ്ഞെടുത്ത ബന്ധങ്ങളാകാം. അല്ലോ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണോ പറയുന്നത്? പ്രൈസല്ലോ. അവർ തിരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളാകാം, ചില പുതിയ റിലേഷനുകളാകാം. അമേൻ. ഹൃദയത്തിനകത്തൊരു പ്രേരണ, ഇത് നിനക്കുള്ളതാണ്, ഇത് നിനക്കുള്ളതാണ്. ചിലർ പ്രാർത്ഥിച്ചു നോക്കിക്കാണും, അപ്പോൾ പറയുന്നു ഇത് നിനക്കുള്ളതാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയട്ടെ, വീണ്ടും പറഞ്ഞു, തുറന്നു കിടക്കുന്ന എല്ലാ വാതിലും നിനക്കുള്ളത് അല്ല. പ്രൈസല്ലോ. ഒരവസരം സ്വയം അവതരിക്കുന്നത് ആകർഷമായി തോന്നിയേക്കാം, എന്നാൽ അതിൻ്റെ അർത്ഥം അത് ദൈവത്തിൽ നിന്നാകണമെന്ന് ഇല്ല. അതുപോലെ തുറന്നു കിടക്കുന്ന എല്ലാ വാതിലുകളും അനിശ്ചിതത്വത്തിൽ കൂടി, പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്നതും അല്ലെന്നും കൂടി തിരിച്ചറിയണം. എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അവസരങ്ങൾ, ആകർഷകമായ അവസരങ്ങളെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാകണമെന്നില്ല. അപ്പോൾ തന്നെ സ്തോത്രം, ഹല്ലേലൂയ. തുറമൻ ചില അനിശ്ചിതത്വത്തിൽ കൂടി ചില വാതിലുകൾ കടന്നു പോകും, വളരെ പ്രയാസത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ചില വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് അല്ലാതെ അല്ല. ചിലപ്പോൾ അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്ന വാതിലുകളെ നാം തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഒരവസരം ശരിക്കും ദൈവത്തിൽ നിന്ന് ഒരു തുറന്നു കിടക്കുന്ന വാതിലാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയണമെന്ന് അറിയണം എന്നത് ഏറ്റവും പരമപ്രധാനമായൊരു വിഷയമാണ് കേട്ടോ. ഇത് ദൈവത്തിൽ നിന്നുള്ളതാണോ? ആമേൻ. ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കപ്പെടുന്നുണ്ടെങ്കിൽ തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ ഒരിക്കലും അവൻ്റെ വചനത്തിന് വിരുദ്ധമായിരിക്കത്തില്ല. അല്ലോ, ഒന്നാമത്തെ വിഷയം എന്താണ്? മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്ന വാതിൽ, അത് ദൈവത്താൽ തുറക്കപ്പെട്ട വാതിലാണെങ്കിൽ അത് ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായിരിക്കത്തില്ല. ഈ ദിവസങ്ങളൊക്കെ അമ്മേ സ്തോത്രം, പരിശുദ്ധാത്മാവത്തിൻ്റെ ആലോചനകൾ ദൈവസഭയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിൽ ഒരിക്കലും മാനുഷികമല്ല, ജഡമോഹത്തിലല്ല. അമ്മൻ ഹാലലിയ, അല്ലെങ്കിൽ നമ്മുടേതായ അമ്മൻ നമ്മളെ കൊണ്ട് കഴിയുന്ന കഴിവിൻ്റെ പരിമിതികൾക്കൊത്തവണ്ണമായിരിക്കത്തില്ല. അമ്മൻ, മറിച്ച് ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിൽ വചനത്തിന് വിരുദ്ധമായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ വചനത്തോടുകൂടി ചേർന്നതായിരിക്കും ദൈവത്താൽ തുറക്കപ്പെടുന്നൊരു വാതിൽ. വചനത്തിന് വിരുദ്ധമല്ലായിരിക്കും. ഒരു നിനക്കൊരു അവസരം ലഭിച്ചാൽ, നിനക്കൊരു ജോലി ലഭിച്ചാൽ, നിനക്കൊരു ഭാവി ലഭിച്ചാൽ, നിനക്കൊരു വിദ്യാഭ്യാസം ലഭിച്ചാൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിന്റെ ജീവിതം വിരുദ്ധമല്ല, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമല്ലായിട്ടായിരിക്കും. മറിച്ച് നീ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നിട്ടായിരിക്കും നീ സഞ്ചരിക്കുന്നത്. പ്രൈസല്ലോ, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തുവാണ്? തുറക്കപ്പെടുന്ന വാതിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമല്ല, ദൈവത്തോട് അല്ലെങ്കിൽ വചനത്തോട് ഇടകലർന്ന് നിൽക്കുന്നതായിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വാതിൽ പാപവുമായിട്ട് കോംപ്രമൈസ് ചെയ്യത്തില്ല. ആമേൻ. ലോകത്തിൻ്റെ മോഹങ്ങളുമായി എന്ത് ചെയ്യത്തില്ല? ബന്ധമില്ല. അപ്പോൾ ഇറങ്ങിത്തിരിച്ച വാതിലിനകത്ത് ഇതെല്ലാം എന്നെയും നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ
ചിലർ പല പല ദൈവജനം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ നിന്നുള്ള തുറന്നു കിടക്കുന്ന വാതിൽ അവൻ അനുഗ്രഹത്തിന്റെ ആയതുകൊണ്ട് ഒരുപാട് അങ്ങ് പണം സമ്പാദിക്കാം. ഏത് വഴിയും എന്ത് ചെയ്യാം? ദൈവം നീ അനുഗ്രഹിക്കുമെന്നാ പറഞ്ഞു, നിന്നെ അനുഗ്രഹം പ്രാപിക്കുമെന്നാ പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്യണം? പണം സമ്പാദിക്കുക. പക്ഷെ പണം സമ്പാദിക്കുന്നത് ഏത് വഴിയാ? ദൈവമായി വചനമായി യാതൊരു ബന്ധമില്ലാത്ത വിരുദ്ധമായ മേഖലയിൽ കൂടിയാണ് അവൻ ഈ പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വാതിൽ. ആമേൻ, ഹല്ലേലൂയ. നീ പഠിക്കുന്ന സ്ഥാനത്തല്ലെങ്കിൽ നീ വർക്ക് ചെയ്യുന്നിടത്ത്, ആമേൻ ഹല്ലേലൂയ, നീ സഞ്ചരിക്കുന്ന സ്ഥാനങ്ങൾ, ആമേൻ ഹല്ലേലൂയ, ലോകവുമായി ഇടകലർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്റെ തീരുമാനങ്ങൾ ലോകവുമായി ഇടകലർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഇതെന്തുവാണ്? ദൈവം തുറന്ന വാതിൽ അല്ല. പ്രൈസല്ലോ. നമുക്കറിയത്തില്ല, നമുക്ക് പണം വരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ പറയുന്നതാണ്. നല്ല മാന്യതയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം ഓർത്താ, അത് വചനത്തിന് വിരുദ്ധമാണെങ്കിൽ, ദൈവത്തിന്റെ വചനം നോ പറയുന്ന മേഖലകളെ നീ ഓവർകം, അല്ലെങ്കിൽ ഞാൻ അതിനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, അത് നിനക്ക് തുറന്ന വാതിൽ അല്ല. ആമേൻ. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആകട്ടെ, സ്നേഹബന്ധങ്ങളാകട്ടെ, റിലേഷൻ ആകട്ടെ, ആമേൻ, നിനക്ക് ലഭിക്കുന്ന പ്രപ്പോസലുകളാകട്ടെ, ആമേൻ, അത് ദൈവവചനത്തിന് യോഗ്യമായിട്ടല്ല എങ്കിൽ അത് നിനക്കുള്ള വാതിൽ അല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവം തുറക്കുന്ന വാതിലുകൾ എപ്പോഴും വചനത്തിന് അനുകൂലമായിരിക്കും, പ്രതികൂലമായിരിക്കത്തില്ല. ചിലർ ആമേൻ ജോലിക്ക് പോകാറുണ്ട്, ജോലിക്ക് പോകുന്ന തെറ്റെന്ന് ഞാൻ പറയാറില്ല, പക്ഷെ ഞായറാഴ്ച ആരാധന കളഞ്ഞിട്ട് പോലും ഇവിടെ പോകാറുണ്ട്, പണം ഉണ്ടാക്കണം. വേദപുസ്തകം പറഞ്ഞു ആരാധന ഉപേക്ഷിക്കുന്ന എങ്ങനെ? ആരെന്നാ പറഞ്ഞത്? ശപിക്കപ്പെട്ടവനെന്നാ പറഞ്ഞത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അമ്മൻ ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേർതിരിക്കേണ്ട സമയം കൂടി എന്ത് ചെയ്യും? ജോലിക്ക് വേണ്ടി കിടന്നോടുക മനുഷ്യൻ, എന്തിനാ? അപ്പോ ആ ആരാധിക്കേണ്ട സമയം കൂടി എന്തുണ്ടാക്കണം മനുഷ്യന്? ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ഒരുക്കുന്ന വാതിലുകളുണ്ട്, സമയങ്ങളുണ്ട്. ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനോട് പറയട്ടെ, അമ്മ നീ പറന്നുയരും, ആർക്കും നിന്നെ കയ്യെത്തി പിടിക്കാൻ കഴിയാത്ത അളവിൽ. പക്ഷേ അതിനു മുമ്പിൽ ഒരു കാര്യം, തുറക്കപ്പെട്ട വാതിൽ എനിക്കുള്ളതാണോ എന്ന് തിരിച്ചറിയണം. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ഒരിക്കൽ ചോദിച്ചു, ചോദ്യമാണ്, അമേൻ, നിനക്ക് ഈ സ്ഥാപനത്തിൻ്റെ പൊസിഷൻ വേണോ അതോ നീ പറഞ്ഞ ശുശ്രൂഷ നിനക്ക് വേണോ? ഞാൻ പറഞ്ഞു പൊസിഷൻ വേണ്ട, ശുശ്രൂഷ മതി എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഒരു വാതിൽ തുറന്നിരിക്കുക. ആ വാതിൽ നോക്കിയിട്ട് നോക്കിയാൽ സുഖ സൗകര്യമാണ്, മാസം നല്ല പേയ്മെൻറ്റുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല പൊസിഷനാണ്, ആൾക്കാർ എപ്പം കണ്ടാലും എഴുന്നേറ്റ് നിൽക്കും, പ്രൈസ് ദി ലോർഡ് പറയും, സ്തോത്രം പറയും, ഒരു ബോസ് പോലെ നടക്കാം. പക്ഷേ ദൈവം തുറന്ന വാതിൽ, സ്തോത്രം, പരിശുദ്ധാത്മാവ് തുറന്നു തന്നപ്പോൾ അത് നോ പറയാൻ തയ്യാറായതുകൊണ്ട് മനുഷ്യൻ തുറന്നു തന്നത് മതിയെന്ന് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞ വാതിൽ കൂടി സഞ്ചരിക്കാനിടയായത് കൊണ്ട് ബിഗ് സീറോയിൽ നിന്ന് കർത്താവ് ഇത്രത്തോളം ഉയർത്തിയെങ്കിൽ, ഇന്ന് പകൽക്കലം പരിശുദ്ധ ആത്മാവിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്നോട് കൊണ്ടുവരുന്ന എല്ലാ വാതിലുകളും നിനക്കുള്ളതല്ല. നിന്റെ വാതിലുകളെ തിരഞ്ഞെടുത്ത് നിന്റെ വാതിലുകൾക്ക് വേണ്ടി കാത്തിരുന്ന് അതിനകത്ത് ആത്മാവിൽ പ്രവേശിക്കാമെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയട്ടെ, നീ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആമേൻ, ഹല്ലേലൂയ. ഓ ശമന ഹതനരഗ, നിങ്ങൾ പ്രവേശിക്കുന്നതിന് വ്യക്തിപരമായ വിട്ടുവീഴ്ചയോ അനുസരണക്കേടോ ആവശ്യപ്പെടുന്ന ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ പറയാം, നിങ്ങൾ പ്രവേശിക്കുന്നതിന് ചില വിട്ടുവീഴ്ചകളോടെ ചില വാതിൽ തുറക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനൊത്തിരി അർത്ഥങ്ങളുണ്ട്, നിങ്ങളത് വിവേചിച്ച് വിവേചിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ചില വിട്ടുവീഴ്ചകൾ നടത്തിയാൽ ഈ വാതിൽ എന്ത് ചെയ്യാം? ചില അനുസരണക്കേടുകൾ കാണിച്ചാൽ ഈ വാതിൽ നിനക്ക് വേണ്ടി ഓർത്തോണം, അത് നിനക്കുള്ള വാതിലല്ല. പ്രൈസലോ. പിശാച് പലതരത്തിൽ ജീവിതങ്ങളെ വേട്ടയാടുന്നു. പരിശുദ്ധാത്മ പറഞ്ഞു, നിങ്ങൾ അതിനെ ജയിക്കണം. ആമേൻ. ചില വിട്ടുവീഴ്ചകളോടെ
ചില ആഗ്രഹങ്ങളോട്, ചില താല്പര്യങ്ങളോട് പിശാച് പറയും, ഇതാ നിന്റെ വാതിൽ, നീ കയറിക്കോ. മനസ്സിലോ? നിന്നെ ആരും കാണത്തില്ല, ആരും അറിയത്തില്ല, ഇതാ നിന്റെ വാതിൽ. പക്ഷെ ഇന്ന് ഞാൻ പറട്ടെ, വിട്ടുവീഴ്ചകളോടെ, ചില തെറ്റുകുറ്റങ്ങളോടുകൂടി, അനുസരണക്കേടുകോടുകൂടി, കുഴപ്പമില്ല, ഈ വാതിലിനകത്ത് പ്രവേശിച്ചോ എന്ന് പറയുമ്പോൾ ഓർക്കുകൊള്ളണം, അത് നിനക്കുള്ള വാതിലല്ല. പക്ഷെ ദൈവികമായ വാതിലുകളാണെങ്കിൽ വിട്ടുവീഴ്ചയോടുകൂടിയും തെറ്റുകുറ്റങ്ങളോടും കൂടെയും നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടത്തില്ല. പക്ഷെ പിശാച് നിന്റെ മുമ്പിൽ കുഴപ്പമില്ല, സോറി, കുഴപ്പമില്ല, വിഷയമല്ല, എന്തില്ല, വിഷയമല്ല, ആമേൻ, വിഷയമല്ല, വിഷയമല്ല, അങ്ങനക്കുള്ള വാതിലല്ല. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ദൈവം തുറക്കുന്ന വാതിൽ സ്ഥിരീകരണത്തോട് കൂടെ കൊള്ളുമായിരിക്കും. എന്ന് പറഞ്ഞാൽ, ദ ഡോർ ദാറ്റ് ഗോഡ് ഹാസ് ഓപ്പൺ വിൽ ബിക്കം എന്തോടാ കമ്പൈൻഡ് ബൈ ദ കൺഫർമേഷൻ. ദൈവം തുറക്കുന്ന വാതിൽ ഭയങ്കര ഉറപ്പുള്ളതായിരിക്കും, സ്ഥിരത ഉള്ളതായിരിക്കും, നിന്റെ മുമ്പിൽ വീണ്ടും അടയപ്പെടത്തില്ല. ചില വാതിലുകളൊക്കെ നമ്മൾ ഓടി അകത്ത് കയറി കാര്യങ്ങളൊക്കെ നമ്മൾ ഇഷ്ടോത്രം വളരെ കംഫർട്ടായി നടന്നുപോയി, പക്ഷെ ഇപ്പോൾ വാതിൽ അടയപ്പെട്ടു. ഇപ്പം നമ്മൾ പറയും, അയ്യോ ദൈവം നമ്മളെ കാണുന്നില്ല. ആമേൻ. പള്ള പണ്ടുള്ളതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ വാതിലാണോ? ഒരു ദൈവദാസൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി കേട്ടോ. യു ക്യാൻ മാരി സംബഡീസ് വൈഫ് ഈവൻ ബിഫോർ ഷീ മാരിഡ് ദാറ്റ് പേഴ്സൺ. എന്ന് പറഞ്ഞാൽ നിനക്ക് മറ്റൊരുത്തൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാം. എപ്പോഴെന്നറിയാമോ? അവൾ അവന് വിവാഹം കഴിക്കുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായ? ഇല്ല. നിനക്ക് എന്തു ചെയ്യാം? മൊരുവന്റെ ഭാര്യയെ വിവാഹം കഴിക്കാം. എപ്പോഴെന്നറിയാമോ? അവൾ അവന് വിവാഹം കഴിക്കുന്നതിന് മുൻപ്. ഇപ്പോഴല്ല, അത് നിന്റെ വാതിലല്ല. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഞാനിങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മ ഭയങ്കരമായിട്ട് സംസാരിക്കുകയായിരുന്നു. ദ ഡോർ വിച്ച് ഈസ് ഓപ്പൺ ബിഫോർ യു ദാറ്റ്സ് നോട്ട് യു. ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇത് ജനത്തോട് പറയണം. എല്ലാ അവസരങ്ങളും, എല്ലാ വാതിലുകളും, എല്ലാ ബന്ധങ്ങളും എവിടെ നിന്നുള്ളതല്ല, നോട്ട് ഫ്രം ഗാഡ്. നമ്മളതിനെ തിരഞ്ഞെടുക്കണം. പിശാച് നമ്മളെ പലപ്പോഴും ചുറ്റിച്ച് കറയാറുണ്ട് പ്രിയരെ. പ്രിയസലോ, മാനുഷിക തലത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന മേഖലകൾ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില സ്ഥാനങ്ങളുടെ നടുവിൽ നമ്മൾ അർഹിക്കാത്ത വാതിലുകൾ നമ്മൾ മുട്ടാറുണ്ട്. ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചകളായി ഞാൻ പല വ്യക്തികളും പല വിഷയങ്ങളായിട്ട് ഫോൺ വിളിച്ചും അല്ലാതെയും, അവരുടെ ഫാമിലി മാറ്റർ ആകട്ടെ, അവിടെ ആത്മീക ജീവിതത്തിലൊന്ന് പോയ വീഴ്ചകളാകട്ടെ, അവിടെ ജോലി സ്ഥാനത്ത് വന്ന് പല വിഷയങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യായിരുന്നു. അവർ തെറ്റുകളെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അന്നു മുതൽ പരിശുദ്ധാനന്ദ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ദൈവാത്മാവിനോട് പറഞ്ഞതാണ്, എല്ലാ വാതിലും തുറന്നു കിടക്കുന്ന എല്ലാ വാതിലുകളും നിങ്ങൾക്കുള്ളതല്ല. ഞാൻ പറഞ്ഞു പോട്ടെ, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോവുക. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തി നിങ്ങളോട് വളരെ സമീപമായി സംസാരിക്കുമ്പോൾ, ആർക്കെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും മനസ്സിനകത്തൊക്കെ ചെറിയ താല്പര്യങ്ങളുണ്ടാകും, ഇഷ്ടമുണ്ടാകും, ആഗ്രഹമുണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞു, ദാറ്റ്സ് നോട്ട് ഫോർ യു. നിനക്കുള്ള വാതിലല്ല ഇത്. അത് തുറന്നു കിടക്കുക. ദേ ഏദൻ തോട്ടത്തിൽ ഐ മീൻ സ്തോത്രം, പിശാചൊരു വാതിൽ തുറന്നു കൊടുത്തു. കേട്ടായിരുന്നോ വാതിൽ? എന്താ, നിനക്ക് ദൈവത്തെ പോലെ ആകാനൊരു വാതിൽ. പക്ഷേ ഹവ അമ്മച്ചിക്ക് മനസ്സിലായില്ല ഇത് വാതിൽ ദൈവത്തിൽ നിന്നുള്ളതാണോ അല്ലയോ എന്ന്.
പക്ഷെ അവർ ഭാര്യയും ഭർത്താവും കൂടെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്ക് തോന്നി ഈ വാതിൽ ഇത് ദൈവത്തിൽ നിന്നുള്ളതാ, നമുക്ക് ആരെ പോലെ ആകാൻ പറ്റും. ആമേൻ. പിശാച് കൊടുത്ത ചിമ്പയിൽ ആ വാതിലിൽ പ്രവേശിച്ചു. അവരാരായി തീർന്നു? തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പലരും അവരർഹിക്കാത്ത വാതിലിൽ പ്രവേശിക്കുന്നതാണ് അവരുടെ അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടാൻ കാരണം. എന്തുകൊണ്ടാ ജീവിതത്തിന് അത് ഇന്നൊരു മാറ്റമില്ലാത്തത്? കാര്യം നീ പോകുന്ന വാതിൽ ശരിയല്ല, നീ നോക്കിയിരുന്ന മുട്ടുന്ന വാതിൽ ശരിയല്ല, നിന്റെ വാതിൽ അല്ലാത്തത് കൊണ്ട്, നീ അടിക്കുന്ന ഫോൺ നമ്പർ നിനക്കുള്ളതല്ലാത്തത് കൊണ്ട്. ആമേൻ. നീ അടിക്കുന്ന ഫോൺ ആർക്കാണ് അടിക്കേണ്ടത്? ഭാര്യയ്ക്ക് അടിക്കണം, മക്കൾക്ക് അടിക്കണം, വീട്ടുകാർക്ക് അടിക്കണം. അല്ലാതെ ഈ നമ്പർ വേറെ ആർക്കൊക്കെ നമ്പർ അടിക്കുന്നുണ്ട്, ഈ വാതിൽ നിനക്കുള്ളതല്ല. ശാപം, നാശമാണ്, തകർച്ചയാണ്, പരാജയമാണ്. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവ് നെഞ്ചിനകത്തോട് വേദനയോടെ, അല്ലെങ്കിൽ എൻ്റെ ജനത്തെ വീണ്ടെടുക്കാനുള്ള ആഗ്രഹത്തോടെ, ജനത്തെ അനുഗ്രഹത്തിലേക്ക് കരം പിടിച്ച് നടത്താനുള്ള ആത്മാവിൻ്റെ നിറവോടെ പരിശുദ്ധാത്മാവിൽ ദൈവസഭയോടെ വിളിച്ചു പറയട്ടെ, ദൈവം തുറക്കപ്പെടുന്ന വാതിൽ സ്ഥിരതയുള്ളതായിരിക്കും. അതുകൊണ്ട് ദൈവം തുറക്കപ്പെടുന്ന വാതിലുകളല്ലാതെ മറ്റൊരു വാതിൽ മുട്ടരുത്, മറ്റൊരു വാതിൽ നീ തിരഞ്ഞെടുക്കരുത്. നിന്റെ വാതിലിന് വേണ്ടി നീ കാത്തിരിക്കുക, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുക. പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ? സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. പിശാച് തുറന്നു തരുന്ന വാതിൽ സഞ്ചരിക്കേണ്ട സമയമല്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? പഠിക്കുമ്പോഴേ ഇപ്പം അന്വേഷിക്കും, എന്തുവാണ് പാർട്ട്ണറെ, ലൈഫ് പാർട്ട്ണറെ അന്വേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡേറ്റിങ്ങിന്, അല്ലെങ്കിൽ കൂടെ കുറെ കാലം. നിന്റെ വാതിലല്ല നാശമാണ് നിനക്ക്. ഇന്ന് ദർശനത്തെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് തന്നെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുക. നമ്മുടെ വാതിലുകൾ മാറിപ്പോകരുത്, ദർശനത്തിൽ നിന്ന് വിട്ടുപോകരുത്. എന്നെയും നിങ്ങളെയും ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്, ഹൃദയത്തിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്, പൊസിഷനുണ്ട്. അവിടേക്ക് എത്തണമെങ്കിൽ എല്ലാ വാതിലിൽ കൂടി സഞ്ചരിച്ചാൽ എത്തത്തില്ല. അവിടെ എത്തണമെങ്കിൽ നമ്മൾ പോകേണ്ട വാതിലിൽ കൂടി സഞ്ചരിച്ചെങ്കിലേ പറ്റൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തുറക്കപ്പെടുന്ന വാതിൽ വിട്ടുവീഴ്ചയ്ക്കോ തെറ്റുകുറ്റങ്ങളോടോ പാപത്തിൻ്റെ സ്വാധീനങ്ങളോടുകൂടിയോ അകത്ത് പ്രവേശിക്കാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, ദൈവം തുറക്കുന്ന വാതിൽ സ്ഥിരമായിരിക്കും, നിന്റെ മുമ്പിൽ അടയത്തില്ല. നമ്മൾ പറഞ്ഞ വിഷയം അവിടെ. പലരും എന്തു ചെയ്തു? അനുഗ്രഹമാണെന്ന് പറഞ്ഞ് തുടങ്ങി, പക്ഷെ എന്തു ചെയ്തില്ല? 3 രണ്ടാമത്തെ കാഴ്ചം തുടങ്ങ, അത് സ്ഥിരമായിരിക്കും, ദൈവം നിനക്ക് തുറക്കുന്നൊരു വാതിൽ ആരെ കൊണ്ട് അടയ്ക്കാൻ പറ്റത്തില്ല. ഹലോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നൊരു വാതിലുണ്ട്, ഒരു മനുഷ്യനെ അടയ്ക്കാൻ പറ്റത്തില്ല. അമ്മേ, ഇസ്രായേൽ ജനം വാഗ്ദത്തത്തിന് വേണ്ടി വിളിക്കപ്പെട്ടതാ. വിളിക്കപ്പെട്ട ഇസ്രായേൽ ജനം മുൻപിലോട്ട് പോയി, അവിടെ മുമ്പിൽ വാതിലുകളൊന്നുമില്ല. പക്ഷേ അവർ ചെല്ലുമ്പോൾ അവിടെ മുമ്പിൽ ചെങ്കടൽ തുറന്നു, അവിടെ മുമ്പിൽ മരുഭൂമിയിൽ വാതിൽ തുറന്നു. അവിടെ മുന്നോട്ടുള്ള യാത്രകളെ യെരിഹോവിന് അടയ്ക്കാൻ കഴിഞ്ഞില്ല. തല ഉയർത്തി നിൽക്കുന്ന യെരിഹോ പോലും ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി. കാര്യം, അവരെങ്ങോട്ടാ? ശരിയായ വാതിലിൽ സഞ്ചരിക്കുകയായിരുന്നു, ശരിയായ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു. അതിലുപരി അവർ സഞ്ചരിക്കുന്നത് വഴിയും സത്യവും ജീവനുമായ ദൈവ സാന്നിധ്യം അവരുടെ മുൻപിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരുടെ മുമ്പിൽ ഒരു ശക്തികൾക്കും അവിടെ വാതിലുകളെ, യാത്രയെ മുടക്കിക്കളയാൻ കഴിഞ്ഞില്ല. പ്രീസ്ലോ, വീണ്ടും പറയാം, ദൈവം തുറന്ന വാതിൽ സ്ഥിരമായിരിക്കും. എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. നീ തിരഞ്ഞെടുത്തല്ല, ദൈവം നിനക്ക് തന്ന ഭർത്താവാണെങ്കിൽ ആ കുടുംബജീവിതം സ്ഥിരമായിരിക്കും. ആമേൻ. നീ തിരഞ്ഞെടുത്തല്ല, ദൈവം നിനക്ക് തന്ന ഭാര്യയാണെങ്കിൽ നീ എന്ത് വിഷയം ഉണ്ടെങ്കിലും സ്ഥിരമായിരിക്കും. ആമേൻ.
കുഞ്ഞെ, നീയല്ല ദൈവം നിന്റെ സമയത്തിന്, നിന്റെ വിവാഹ സമയത്ത് ദൈവം നിനക്ക് തന്നതായ കുടുംബജീവിതമാണെങ്കിൽ ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും എന്തെല്ലാം കലഹം ഉണ്ടെങ്കിലും എന്തെല്ലാം പിണക്കം ഉണ്ടെങ്കിലും ആമി സ്തോത്രം ഹാലലുയ ഡൗറി പ്രശ്നം ഉണ്ടെങ്കിലും ശാരീരിക പ്രശ്നം ഉണ്ടെങ്കിലും നിന്റെ കുടുംബജീവിതം സ്ഥിരമായിരിക്കും. അടുത്ത ദൈവം തുറക്കുന്ന വാതിൽ, അമേൻ, അവനെ ആശ്രയിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടും. എന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു വാതിൽ തുറക്കുന്നത് ആർക്ക് വേണ്ടി എന്നറിയുമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാതിൽ തുറക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ കാത്തിരിക്കുന്നവന് വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ദൈവത്തിന്റെ വാതിൽ തുറക്കുന്നത്. വചനം പറഞ്ഞു, നിങ്ങൾക്കും എനിക്കും വേണ്ടി ദൈവം വാതിൽ തുറക്കാൻ ശക്തനാണ്. പക്ഷേ ആ വാതിൽ തുറക്കുന്ന എന്നെയും നിങ്ങളും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, എന്റെ നിങ്ങളുടെ ആത്മീക കാഴ്ചപ്പാടുകൾ അടിസ്ഥാനമായിരിക്കും. അമേൻ. ദൈവം എന്നെ നിങ്ങളെ ആശ്രയിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അമേൻ. അവനിൽ നിന്നും നമ്മെ അകറ്റുന്നതോ, നമുക്കിനി അവനെ ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നതോ ആയ എന്തെങ്കിലും ജീവിതത്തിൽ ദൈവം നൽകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം വലിയൊരു ബന്ധത്തെ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ബന്ധം സ്ഥാപിക്കുന്നവന് വേണ്ടിയിട്ടാണ് ദൈവം വാതിൽ തുറക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ചില നമ്മളെ സംബന്ധിച്ച് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ട്. ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ അടയാളങ്ങളെ പ്രവർത്തിക്കും. നിനക്ക് സ്ഥായിയായി ഒരു വഴി തുറക്കണമെങ്കിൽ, വാതിൽ തുറക്കണമെങ്കിൽ ഇന്ന് ഞാൻ പോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി ദൈവം വാതിൽ തുറക്കും. ദൈവം മുമ്പാകെ കടന്നു ചെല്ലുന്നവന് വേണ്ടി ദൈവം വാതിൽ തുറക്കും. ആ വാതിൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല.